നമസ്കാരം ഞാൻ ദിലീപ് ഞാൻ നിഷ വെൽക്കം ടു വണ്ടർസ്കേപ്സ് അപ്പം അങ്ങനെ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത കുറേ ആഴ്ചകൾ ഞങ്ങൾ സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ പല കാഴ്ചകളായിട്ടാണ് വരാൻ പോണത് ഡോവർ കാൻറ്റർബറി ഇതൊക്കെ കെൻറ്റിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഡോവർ കാസലിൻ്റെ ജസ്റ്റ് മുമ്പിലാണ് ഡോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ഇംഗ്ലണ്ടാണ് ഇംഗ്ലീഷ് ചാനലിൻ്റെ തൊട്ടടുത്താണ് വളരെയധികം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പൊസിഷനാണ് ഡോവറിനുള്ളത് ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ അപ്പോൾ അതിൽ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ പ്ലേ ചെയ്തതാണ് ഈ ഡോവർ കാസൽ അപ്പോൾ അവിടെ എന്തൊക്കെയാ കാഴ്ചകൾ എന്ന് നമുക്ക് നോക്കാം നമുക്ക് വിസിറ്റർ സെൻ്ററിലൊന്ന് പോയി നോക്കാം എന്താന്ന് എന്തൊക്കെയാണ് അവർ പറയണതെന്ന് അങ്ങനെ വിസിറ്റർ സെൻറ്ററിൽ നിന്ന് നമുക്കൊരു ഇൻട്രൊഡക്ടറി ലെഫ്റ്റ്ലെറ്റ് ഒക്കെ അവർ തന്നു കാസലിൻ്റെ മാപ്പും ഇതൊക്കെ ആയിട്ട് അതൊക്കെ ആയിട്ട് നമ്മൾ കാസൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഇൻഫാക്ട് നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയതാട്ടോ ലിവർപൂളിൽ നിന്ന് അറൗണ്ട് 300 miles ഉണ്ട് അപ്പോൾ നമ്മളൊരു 6:30-7 മണിയുടെ മുമ്പ് ഇറങ്ങി പക്ഷേ വഴിയിൽ നല്ല ട്രാഫിക് ജാമൊക്കെ കിട്ടി ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി പക്ഷെ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് ടിക്കറ്റൊക്കെ ഉണ്ട് അത് കാരണം പിന്നെ എൻട്രിക്കൊന്നും പ്രശ്നമില്ല രക്ഷപ്പെട്ടു 1 മണിയുടെ ടിക്കറ്റ് ആയിരുന്നു 2:30 എത്തിപ്പോ പക്ഷെ അവർ നല്ല ഡീസന്റ് ആൾക്കാരാണ് നമ്മളെ കയറ്റി കുഴപ്പമില്ല പിന്നെ കൊറോണ ആയ കാരണം ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കാസിൽ ഓപ്പൺ സ്പേസസ് ഒക്കെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി കുറെ അണ്ടർഗ്രൗണ്ട് ഡഞ്ചൻസും അതും ഇതൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ ഇപ്പൊ ക്ലോസ്ഡ് ആണ് മുമ്പിൽ നമുക്കൊരു ഇത് കാണാം കോട്ടയുടെ വാതിൽ പോലെ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം നമ്മുടെ ഫസ്റ്റ് വ്യൂ ഓഫ് ദി കാസൽ നല്ല രസമുണ്ട് കാണാൻ ഇത് ആക്ച്വലി ഒരു കുന്നിന്റെ മുകളിലാണ് ഈ കുന്നിന്റെ മുകളിൽ നോക്കിയാണ് കുറേ ദൂരം നമുക്ക് കാണാം അപ്പൊ അതൊരു ഭയങ്കര ഒരു വാൻറ്റേജ് പൊസിഷൻ ആണ് ഈ കാസലിന് അപ്പോൾ ആ ഒരു കാസൽ ഗേറ്റ് എന്ന് പറയാം അതിൻ്റെ അത് കൂടെയാണ് നമ്മൾ ഇങ്ങനെ വന്നത് നടന്നു വന്നത് പണ്ട് കാലത്ത് അവിടെ കാവൽക്കാരൊക്കെ നിൽക്കണ്ടാവുമായിരിക്കും ഡോവർ കാസൽ എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലീഷ് ചാനലിൻ്റെ തൊട്ടടുത്ത് അതുകൊണ്ട് തന്നെ യുദ്ധ സമയത്ത് ഇതിന് വളരെയധികം ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് 2nd World War കാലത്ത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല റിസർവായിട്ടുള്ളൊരു കാര്യം എന്താ കാണുക വെച്ചാൽ ഇവിടെ ഡോവർ അറ്റ് വാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീമിലത് ഉണ്ട് 2nd World War പല കാര്യങ്ങളും ഇവിടെ റീ എനാക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതൊരു ഫൺ വേണം ആൾക്കാരെ പഠിപ്പിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനും അപ്പോൾ ഇവർ ആൾക്കാരെ വേഷം കെട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ അന്നത്തെ പട്ടാളക്കാരുടെയും അന്ന് എന്താണ് World War II ഡോവറിൽ എന്താ ഉണ്ടായിരുന്നത് അവരുടെ ജീവിതം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം വരൂ ഹോം ഗാർഡിന്റെ വേഷത്തിലാണ് അപ്പൊ എന്തൊക്കെയാണെന്ന് ഇവിടെ ചെയ്തേരുന്നത് ഒക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണേ കുട്ടികൾക്ക് ഇപ്പൊ എല്ലാവരും നല്ല വെതറിന്റെ അഡ്വാൻറ്റേജ് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു തകിടിയിൽ കിടന്നിട്ടും മറിഞ്ഞിട്ടും ശരിക്കും നല്ല പ്ലീസിങ് സമയം കേട്ടോ അത് വരൂ നമുക്കെന്നാ അത്തേക്ക് പോവാം അയൺ ഏജ് മുതൽ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും റോമൻസ് വന്നിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു കോട്ട പോലുള്ള സ്ട്രക്ചർ പണിയണത് പിന്നെ അതിനുശേഷം ആരൊക്കെ ഇംഗ്ലണ്ടിലേക്ക് വന്നു അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്നു ഈ ഡോവർ അങ്ങനെ നമ്മളിതാ കോട്ടയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് 2000 കൊല്ലം പഴക്കം ഇവിടുത്തെ ജനവാസത്തിന് വേണ്ടിയിട്ടാണ് പണിതിരിക്കുന്നത് കോട്ട ആക്ച്വലി സാധാരണ ഒരു കോട്ട പോലെ തന്നെയല്ലേ ഒരു മോട്ട് പോലെ ഒരു സ്ഥലം ഒരു എൻട്രി ഗേറ്റ് 2-3 ഗേറ്റ്സ് ഉണ്ട് കുന്നിന്റെ മുകളില്
ഒരു ഒരു ടിപ്പിക്കൽ ഫീച്ചറാണ് ഒരു കാസൽ അല്ലെങ്കിൽ ഫോർട്ട്. ഇവിടെ യു കെയിലൊക്കെ നമ്മൾ അതിനെ കാസൽ എന്നാണ് അധികം പറയുക. നമുക്കിതാ ഇനി മോളിലേക്ക് പോവാം. അപ്പോ കോവിഡ് കാരണം ഇവിടെ വൺ വേ സിസ്റ്റം ആണ്. നമ്മളിപ്പോ കേറുന്ന സ്ഥലം ഗ്രേറ്റ് ടവർ എന്നാണ് പറയുന്നത്. ഇതൊരു ചാപ്പലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ അതാ കാസലിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറി. മുമ്പ് പറഞ്ഞല്ലോ ഈ കാസൽ ഉണ്ടാക്കിയത് 1180 ആ കാലഘട്ടത്തിലാണ്, കിങ് ഹെൻറി ദ സെക്കൻഡ് അങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്. പിന്നെ ഓഫ് കോഴ്സ് പല തവണയായിട്ടാണ് ഈ സ്ട്രക്ചർ പിന്നെ കംപ്ലീറ്റ് ചെയ്തത്, പല കൊല്ലങ്ങളും കുറേ സെഞ്ചുറീസും ആയിട്ട്. പക്ഷെ അന്നൊക്കെ ഇതിൻ്റെ ഈ സ്ട്രാറ്റജിക് പൊസിഷൻ എന്താ വെച്ചാൽ, അന്നത്തെ ഈ ആംഗ്ലോ സാക്ഷൻസ് കിങ്സ് ആയതുകൊണ്ട് അവർക്ക് ഫ്രാൻസിൽ നോർമണ്ടി റീജിയനിൽ ആ ഏരിയ അവരുടെ ഭരണത്തിലായിരുന്നു അത്ര. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നിന്നാണ് ഈ സ്ഥലം ഇത്ര ക്രിട്ടിക്കലായി അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്. ഇതൊരു കിണറാണ്, ഭയങ്കര ആഴാണ്, കുറേ അടിയിലേക്കുണ്ട്. എനിക്കൊണ്ട് ഈ കുന്നിൻ്റെ ഹൈറ്റ് ഇല്ലേ, ഏകദേശം അതുപോലെയാണ്. അടിപൊളി. ഇവിടെ കുറേ ബക്കറ്റും ഒക്കെ വെച്ചിട്ട് പിന്നെ കൈ കൊണ്ട് തിരിക്കാനുള്ള ഒരു തുണി പോലെ സാധനം. ഇതാണ് എനിക്കൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട മുറി. അതെ, അവിടെ ആക്ച്വലി ഒരു എ വി കാണിക്കുന്നുണ്ട്. ആ എ വിയിൽ ഇവർ ഇവിടുത്തെ കഥയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഓരോ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഓരോ മ്യൂസിയം ആയാലും ഫോർട്ടായാലും അവർ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ വിഷ്വൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കണ്ട് കുറച്ചുമ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തരും. അപ്പോൾ ഒരാൾ നമ്മളിവിടെ ഒരു ടൂറിസ്റ്റായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ചരിത്രവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ സിഗ്നിഫിക്കൻസും മനസ്സിലാവും. അങ്ങനെയാണല്ലോ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോഴാണല്ലോ നമ്മൾ വരുന്നതിൻ്റെ ഒരു ഇത്ര പൗണ്ടോ അല്ലെങ്കിൽ ഇത്ര സമയമോ നമ്മളിവിടെ ചിലവാക്കുമ്പോൾ അതിനൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ ഒരു വളരെ നല്ലൊരു കാര്യം ഞാൻ കണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇന്ത്യയിൽ അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നാവും. This is a map, right? A map of the world as was understood at the time, yes. And when is that? Which period? We're talking about the late 12th or early 13th century, so around about the year 1200. Oh my God. അപ്പോൾ ഇത് കിങ്ങിൻ്റെ റിസപ്ഷൻ ഏരിയ ആണെന്നാണ് മനസ്സിലായത്. ഇവർ പറഞ്ഞത് ഇത് അധികം ഈ ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ താമസമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയണത്. ഓരോ യുദ്ധമോ അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ രാജാവും ആൾക്കാരും ഇവിടെ വരും, അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഒരു ആർമി ബേസോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ആവശ്യമായിട്ടാണ് ഇവിടെ അധികം യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ നമുക്ക് ഇനി അടുത്ത മുറിയിലേക്ക് പോവാം. റിക്രിയേഷൻ ഏരിയ ആയിരുന്നു തോന്നുന്നുണ്ട്. അവിടെ കളിക്കാനുള്ള ചെക്കേഴ്സ് പോലെ എന്തൊക്കെയുണ്ട്, വയലിൻ, പിന്നെ ഇവിടെ കിടന്ന് വിശ്രമിക്കാൻ കട്ടില്. എനിവേ ഇതൊക്കെ ഒരു സിംബോളിക് റിപ്രസെന്റേഷൻ ആണ് കേട്ടോ. മുകളിലൊക്കെ കണ്ടോ ഇഷ്ടിക പോലെയാണ്. ഇത് കുറച്ചൊക്കെ റീകൺസ്ട്രക്റ്റഡ് ആണല്ലോ. ഇവിടെ കിരീടവും ചെങ്കോലും ഒക്കെ കാണാണ്ട്. കുറേ ഇടവഴികളും ഇടനാഴികളും. നമ്മൾക്ക് പോണ്ടത് റൂഫിന്റെ മുകളിലേക്കാണ്. ഒരു ടിപ്പിക്കൽ കോട്ട കൺസ്ട്രക്ഷൻ തന്നെ. അപ്പൊ ഞാൻ ഹിസ്റ്ററി പറഞ്ഞു തരുന്നല്ലോ. അപ്പോൾ ഇത് കുറേ വർഷങ്ങൾ അതിനധികം യൂസൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധവും രാജാക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴാണ് ഈ ഡോവർ ഈ സ്ഥലത്തിൻ്റെ സ്ട്രാറ്റജിക് പൊസിഷൻ കാരണം ഈ കാസിൽ വീണ്ടും ഇംഗ്ലീഷ് രാജാവ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എസ്പെഷ്യലി നെപ്പോളിയൻ്റെ യുദ്ധത്തിൻ്റെ കാലത്താണ് ഇത് വീണ്ടും റീസ്ട്രക്ചറാക്കി വീണ്ടും പണി ചെയ്തിട്ട് ഒന്ന് സ്ട്രോങ് ആക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വേൾഡ് വാർ 1 ഉണ്ടായല്ലോ.
1914 മുതൽ 1919 വരെ. ആ സമയത്താണ് പിന്നെ ഇതൊരു സ്ട്രാറ്റജിക് പൊസിഷൻ പോലെ ബ്രിട്ടീഷ് ആർമി അതിനെ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഈ ഫോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് വേൾഡ് വാറിൻ്റെ സമയത്താണ്, സെക്കൻഡ് വേൾഡ് വാർ 1939 മുതൽ 1945. അപ്പോൾ ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ, ജർമ്മൻസ് ഇവിടെ അറ്റാക്ക് ചെയ്ത് എടുക്കും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഇതൊരു ഭയങ്കര ക്രിട്ടിക്കൽ റോളാണ് ഈ ഫോർട്ട് പ്ലേ ചെയ്തതെന്നാണ് പറയണത്. അത് ഡൻകർക്ക് ഇവാക്വേഷൻ ആയാലും അതുപോലെ ഡി ഡേ ലാൻഡിങ്, നോർമൻഡിയിൽ ഡി ഡേ ലാൻഡിങ് ചെയ്ത് അതിൻ്റെ പിന്നിൽ ഈ ഒരു സ്ഥലത്തിന് ഭയങ്കര വലിയൊരു റോളാണ്. അതിൻ്റെയാണ് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആദ്യം കയറി വരുമ്പോൾ ഡോവറേറ്റ് വാർ എന്ന് പറഞ്ഞിട്ട് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവരിവിടെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വ്യൂ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഡോവർ കാസലിന്. ഇവിടുന്ന് ഡോവർ പോർട്ട് കാണാം, അതൂരെ കാണുന്നത് ഡോവർ പോർട്ടാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രാൻസിലേക്ക് ഏറ്റവും അടുത്തുള്ള ദൂരം ഡോവർ എന്നാണ്, കലൈ എന്ന് പറഞ്ഞ ഫ്രാൻസിലെ സ്ഥലമുണ്ട്. അപ്പോൾ എല്ലാം ബോട്ട്സും ഫെറീസൊക്കെ ഇവിടുന്നാണ് പോണത്. അതല്ലാണ്ട് ചാനൽ ടണൽ, അത് ഡോവർ എന്നാണ്. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് ഡോവർ നിന്ന് കണക്ട് ചെയ്ത് ഫ്രാൻസിലെ കലയിലേക്ക്. അപ്പോൾ ഒരു ഗേറ്റ് വേ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് ഡോവറിനെ പറയണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിൽ വന്നിരിക്കണു. കടൽ കാണാം, നമുക്ക് ഇവിടുന്ന് ഫ്രാൻസ് കാണുക നോക്കാം. വെതർ നല്ല ദിവസമായിട്ടാണെങ്കിൽ ഫ്രാൻസ് കാണുമെന്നാണ് പറയണത്. ദേ നമ്മൾ അവിടുന്നാണ് വന്നത്, ആ ഒരു എൻട്രി കൂടെയാണ് നമ്മൾ വന്നത്. ആ ലോണിലാണ് നമ്മൾ അവിടെ ഇരുന്ന് അവിടെ ആക്ടിവിറ്റീസൊക്കെ കണ്ടത്. അടിപൊളി. ദേ ഒരു വലിയൊരു ഷിപ്പ് പോണു. ഡോവറിൽ നിന്ന് ഞങ്ങൾ ഒരു തവണ ഫെറിയിൽ പോയിട്ടുണ്ട് ഫ്രാൻസിലേക്ക്. ഷോർട്ടസ്റ്റ് റൂട്ടാണെന്ന് പറഞ്ഞല്ലോ കുറച്ച് മുമ്പേ. അതൊരു ഇംഗ്ലീഷ് ചാനലിൻ്റെ കുറുകെയുള്ള യാത്ര ഒരു ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അവിടെ കാണാണ്ടോ, അതാണ് അവിടെയാണ് ഫ്രാൻസ്. നോക്കട്ടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന്. ഇല്ല, സൂം ആവില്ല, അത്രയ്ക്കേ സൂം ആവുള്ളൂ. അപ്പോൾ ആക്ച്വലി നേക്കഡ് ഐ കൊണ്ട് കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫ്രാൻസിൻ്റെ ഇത് കാണാണ്ട്, അത് ഫ്രാൻസ് ആവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലിഫിൻ്റെ മുകളിൽ, ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ അതാണ് അതിൻ്റെ ആ സ്ട്രാറ്റജിക്. ഇവിടുന്ന് നേരിട്ട് ഫ്രാൻസ് മെയിൻലാൻഡ് യൂറോപ്പിൽ നിന്ന് എന്ത് ആക്രമണം വരികയാണെങ്കിലും, എന്ത് ആക്ടിവിറ്റി നടക്കുകയാണെങ്കിലും, ഓഫ് കോഴ്സ് പണ്ട് മുഴുവൻ സമുദ്രം വഴിയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തായിരുന്നത്, അതൊക്കെ ഇവിടുന്ന് അവർക്ക് കാണാം, നോക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ഈ ഡോവർ കാസലിൽ ആക്ച്വലി പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റാൻഡിങ് ബിൽഡിംഗ് ഇവിടെയാണ്. റോമ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് ആണ് നമ്മുടെ പിന്നിൽ കാണാം. ആ കാണുന്നത് ഈ കാണുന്ന അത് ഈ കാസിലെ തന്നെ ഓൾഡസ്റ്റ് ബിൽഡിംഗ് ആണ്, ഇംഗ്ലണ്ടിലെ ഓൾഡസ്റ്റ് സ്റ്റാൻഡിങ് സ്ട്രക്ചർ ആണ് എന്നാണ് വായിച്ചത്. ഏകദേശം 2000 കൊല്ലം പഴക്കമുള്ള ഒരു സ്ട്രക്ചർ ആണ്. നമുക്കെന്നാ ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയുള്ള അവിടെ ആ വ്യൂ. ഡോവർ കാസിൽ ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കാസിലാന്ന് പറയുന്നുണ്ട്. അത് ഇതല്ല, വിൻസർ കാസിലാണെന്നും ഒരു പറച്ചിലുണ്ട്. അപ്പോൾ വൺ ഓഫ് ദി ലാർജസ്റ്റ് കാസിൽസ് തന്നെയാണ് അത്. അപ്പുറത്തൊരു കൺട്രി സൈഡ് പോലെയാണ്. അപ്പോൾ ഈ ഡോവർ കാസിൽ ഉണ്ടല്ലോ, ഇത് ഇംഗ്ലീഷ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഒരു എൻ ജി ഒ ആണ്, അവരുടെ കയ്യിലാണത്, അവരാണത് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ വരണം. പണ്ടൊക്കെ എനിക്ക് കൊണ്ട് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം, പക്ഷേ ഇപ്പോൾ അത് ഈ കൊറോണ കാലത്ത് അത് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വരണം. അപ്പോൾ ഇത് ആക്ച്വലി ലണ്ടനിൽ നിന്ന് വളരെ അടുത്താണ്. അപ്പോൾ ശരിക്കും ലണ്ടനിൽ വന്നിട്ട് ശരിക്കും ഒരു ഡേ ട്രിപ്പ് പോലെ ചെയ്യാം. പറഞ്ഞാൽ ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് ഇപ്പോഴും ഡോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് യുദ്ധമൊക്കെ ആയിട്ടാണെങ്കിൽ ഇപ്പോൾ യാത്രയുടെ ട്രാവൽ, ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക്സ്, യെസ്. ഇപ്പോൾ യൂറോപ്പ്, ഇംഗ്ലണ്ടിലേക്ക് വരുന്ന പല സാധനങ്ങളും യൂറോപ്പിൽ നിന്നാണ് വരുന്നത്, അതൊക്കെ മുഴുവൻ
ഈ ഡോവർ വഴിയാണ് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി ഞങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ വോളയാർ ചെക്ക് പോസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തില് അയ്യോ അതിനെക്കാട്ടിലും അധികം ഉണ്ടാവും. എനിക്ക് ഒരു 4-5 മൈൽ ഏറ്റവും എളുപ്പം. നമ്മൾക്ക് മലയാളികൾക്ക് പറയുമ്പോ വോളയാർ ചെക്ക് പോസ്റ്റ് ആണ് ഒരു നൈറ്റ്മെയർ. ഒരു 4-5 മൈൽ ഉണ്ടായിരുന്നുണ്ട് അവിടെ ട്രക്കുകൾ ഇങ്ങനെ വരി ആയിട്ട് നിൽക്കുമായിരുന്നു. ബ്രിട്ടീഷ് ഫ്ലാഗ്, യൂണിയൻ ജാക്ക് ഫ്ലൈയിങ് ഹൈ ഓൺ ടോപ്പ് ഓഫ് ഡോവർ കാസൽ. അതാ ഞങ്ങൾ മുകളിൽ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറ്റിയ എന്താ നിന്നേ? ഒന്നുമില്ല, ഇറങ്ങിയിട്ടും ഇറങ്ങിയിട്ടും താഴെ എത്തണില്ല. വളഞ്ഞു 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 വളഞ്ഞ് തല തിരിയും. പഴയ ബിൽഡിംഗ് അല്ലേ? ആ പിന്നെ നമ്മൾ ടവറിന്റെ മുകളിൽ നിന്നല്ലേ അപ്പൊ ഒബ്വിയസ്ലി. പക്ഷെ കയറി പോകുമ്പോ നമ്മളെ മറ്റേ കാഴ്ചകളൊക്കെ കണ്ട് കയറിയോണ്ടേ ഇത്ര തോന്നില്ല. അത് ഒറ്റയടിക്ക് ഇറക്കല്ലേ. അപ്പോൾ ഈ ചെസ് പസിൽ സോൾവ് ചെയ്യാൻ നോക്കണ്ടെന്ന് പറഞ്ഞു അയാളെ. കാരണം ഇത് റൂൾസൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു കളിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ മുറികളിലും അങ്ങനെ തന്നെയാണ്. അന്നത്തെ കാലത്ത് എന്തായിരുന്നിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടി അവർക്കുള്ള ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് അവർ ആ പീരീഡ് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മുറികളിലൊക്കെ. വീണ്ടും താഴത്തേക്ക് കിച്ചൺ ഏരിയ ഒക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. കുറച്ചും കൂടി വലിയ വേറെന്തൊക്കെ ഉണ്ട്. ഗോ ഡൗൺ. അവിടെ പ്രിൻസ് ഓഫ് വെയിൽസ് റോയൽ റെജിമെന്റ് ആൻഡ് ക്വീൻസ് റെജിമെന്റ് മ്യൂസിയം. എനിക്കാണ് പണ്ട് വെയിൽസ് റെജിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെജിമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഹിസ്റ്ററിയും അച്ചീവ്മെൻറ്റ്സൊക്കെയാണ് എന്നാണ് മനസ്സിലാവണത്. പിന്നീട് അത് ക്വീൻസ് റെജിമെൻറ്റിൻ്റെ കൂടെ സമന്വയിപ്പിച്ചു. ഇതാണ് വിക്ടോറിയ ക്രോസ്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് എന്താ പറയുക അവാർഡ് അല്ലെങ്കിൽ ഓണർ ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഗൂർഖ ഫൈറ്റർ മാനിന് കിട്ടണത്. വിക്ടോറിയ ക്രോസ് നമ്മൾ ഈ പഴയതൊക്കെ കേൾക്കുമ്പോൾ പലതിലും കേട്ടിട്ടുണ്ടാവും അയാളൊക്കെ വിക്ടോറിയ ക്രോസ് കിട്ടിയിരുന്നത്. ഇതാണ് സംഭവം. നന്നായി കേട്ടോ. നല്ലൊരു സിമ്പിൾ, കുറേ അധികം ഒന്നുമില്ല, പക്ഷേ നല്ല ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. ഭംഗിയിലെല്ലാം എക്സിബിറ്റ്സ് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റീവാണ്. പിന്നെ ആംബിയൻറ്റ് സൗണ്ട്സ് അവർ വെച്ചിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ പറയുക, ആ യുദ്ധത്തിൻ്റെ യുദ്ധക്കളത്തിലെത്തിയൊരു ഫീല്. ഒരു കുട്ടി മ്യൂസിയം, സ്മോൾ ബട്ട് ഇൻഫോർമേറ്റീവ്. വൈകുന്നേരമായി ഓൾമോസ്റ്റ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വിസിറ്റേഴ്സിൻ്റെയും എൻട്രൻസ് ടൈം കഴിഞ്ഞു തോന്നുന്നുണ്ട്. 5 വരെയാണ് ഇവിടെ സമയം. അപ്പൊ 4:30 വരെ വിസിറ്ററിനെ കേട്ടുള്ളൂ. അപ്പൊ 4:30 കഴിഞ്ഞു. എന്തായാലും 5 മണിയായി. നമ്മള് നേരത്തെ ഗ്രേറ്റ് ടവറിന്റെ മോളിൽ നിന്ന് പറഞ്ഞില്ലേ ഒരു റോമൻ ടവർ ഉണ്ട്, ഓൾഡസ്റ്റ് ബിൽഡിംഗ് ആണെന്ന്. അതിന്റെ അടുത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോണത്. ആക്ച്വലി ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു കേട്ടോ. അപ്പോ നമ്മൾ ജസ്റ്റ് ഒരു ക്വിക്ക് ലുക്ക് എടുത്തിട്ട് തിരിച്ചു പോവാം. അപ്പോൾ ഈ അവിടെ കാണുന്ന ഒരു ബിൽഡിംഗ് ഇല്ലേ, ഈ ഒരു ബിൽഡിംഗ്, അത് വേൾഡ് വാർ 2 കാലഘട്ടത്തില് ഇവിടെ ഒരു ടണൽസ് ഉണ്ടാക്കിയിരുന്നു. സീക്രട്ട് ടണൽ. ഈ പറഞ്ഞ പോലെ ജർമ്മനിയുടെ അഗേൻസ്റ്റ് ഉള്ള കാര്യങ്ങൾ നോക്കാനും അറിയാനും പറഞ്ഞില്ലേ, നോർമണ്ടി ആയാലും അതുപോലെ ഡെൻകർക്ക് ഇവാക്വേഷൻ ആയാലും അതിനൊക്കെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. അപ്പം അതിനെ ബന്ധപ്പെട്ട ചില ടണൽസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിപ്പോൾ ഈ കോവിഡ് കാരണം അകത്തൊന്നും അലൗഡ് അല്ല. അപ്പോൾ
അതുകൊണ്ട് അപ്പം അത് പോകാൻ പറ്റാത്തൊരു സങ്കടമുണ്ട്. അപ്പോ അതൊക്കെയാണ് ഡോവർ കാസിലെ കാഴ്ചകൾ. ആക്ച്വലി അത് ഭയങ്കര ഇരുട്ടാണ് ഉള്ളില്, ചെറിയ ചെറിയ ഇടവഴികളും പിന്നെ ഇരുട്ടാണ്. അപ്പോൾ ഈ വിചാരിച്ച പോലെ ക്യാമറയിൽ പകർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇരുട്ടാവും. എങ്കിലും മാക്സിമം ചെയ്തിട്ടുണ്ട്. അതെ, അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ വീഡിയോന് ഒരു ലൈക്ക് തരിക. പിന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ വേറെ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അതന്നെ, ഡോവറിലെ ഈ കാഴ്ചകൾ വരാനുണ്ട്, കാന്റർബറിയിലെ കാഴ്ചകൾ വരാനുണ്ട്, ബ്രൈറ്റണിലെ കാഴ്ചകൾ വരാനുണ്ട്. അടിപൊളിയായിട്ടാണ് വരാൻ പോണത്. ബ്യൂട്ടിഫുൾ സീൻസ്, നല്ല വെതറാണ്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർ സ്റ്റേ ട്യൂൺഡ്. അപ്പൊ അടുത്ത തവണ കാണുന്നവരെല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്. Bye. Bye, Dover Castle.